ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെയും സുഖമായിട്ടിരിക്കയാണ് അപ്പോ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന എന്നാൽ നിങ്ങൾ പോലും ചിന്തിക്കുന്ന ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കിത് എന്താണെന്ന് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹെമറോയിഡ്സിനെ പറ്റിയിട്ടാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ അനസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ നമ്മൾ പൈൽസ് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള ഒരു സിറ്റുവേഷൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന അവരുടെ പ്രഗ്നൻസിയുടെ ഏതെങ്കിലും ഒരു ട്രൈമസ്റ്ററിൽ അവരെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിംറ്റമാണിത് ചില സ്ത്രീകൾക്ക് വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായത് ലാസ്റ്റ് ഡ്രൈമർസ്റ്ററിന്റെ ആ ഒരു ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു കേട്ടോ പലർക്കും ഒരുപാട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ ഒരു റിലേറ്റീവിന് പെട്ടെന്ന് തന്നെ തുടക്കത്തിൽ ഒരു എർലി സ്റ്റേജിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാവുന്നതെന്നും എന്താണ് അതിന്റെ റീസൺ എന്നും നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹെമറോയിഡ്സ് പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വെയിൻസ് വിങ്ങി നിൽക്കുകയാണ് നമ്മുടെ പൂപ്പ് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ അനസിന്റെ ആ ഒരു ഏരിയയിനകത്ത് വെയിൻസ് വിങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ തന്നെയാണ് നമ്മുടെ ആ ഭാഗത്തുള്ള ആ ബ്ലഡ് വെസൽസ് ഒക്കെ ചെറുതായിട്ട് നിൽക്കുമ്പോഴേക്കും അത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു വികാസം അനുഭവപ്പെടും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നതാണ് കോൺസ്റ്റിപേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് മെയിനായിട്ട് നമ്മളുടെ ഡൈജഷൻ സ്ലോ ആകുന്നത് കൊണ്ടാണ് ഈ ഡൈജഷൻ സ്ലോ ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അവിടെ ദഹനത്തിൽ ദഹന സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വയറ്റിൽ വൈറ്റിന്ന് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും നോർമലി നമ്മൾ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പ്രഷർ കൊടുത്തിട്ട് മോഷൻ കളയാനായിട്ട് നോക്കും ഈ പ്രഷർ നമ്മൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ മുക്കുകയെന്ന് പറയില്ലേ ശരിക്കും നമ്മൾ അങ്ങനെ പറയണെങ്കിലും ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ മോഷൻ കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള വെയിൻസ് ബൾജ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലാണ് പക്ഷേ ശരിക്കും നമ്മൾ പറയുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രഷർ കൊടുക്കരുതെന്നാണ് പറയണേ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ മോഷൻ പാസ് ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം പ്രഷർ അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കുന്നു അത്ര അത്രോളം നമ്മുടെ വെയിൻസിന്റെ ആ ഒരു പോർഷൻ ബൾജ് ചെയ്ത് വരും അപ്പൊ നമുക്ക് ആ വൈറ്റിൽ നിന്ന് പോകുന്നതും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും അതുപോലെ നമുക്ക് അവിടെ ഭയങ്കര ഡിസ്കംഫോർട്ടും ബുദ്ധിമുട്ടുകളും ചൊറിച്ചിലും ഒക്കെ അനുഭവപ്പെടാനായിട്ടും തുടങ്ങും കേട്ടോ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത് നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനോടൊപ്പം നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് കുഞ്ഞ് താഴേക്ക് പ്രഷർ കൊടുക്കാനായിട്ട് തുടങ്ങും ഈ പ്രഷറിന്റെ ഭാഗമായിട്ട് ആ ഒരു ഡൗൺവേഡായിട്ടായിരിക്കില്ല ആ പ്രഷർ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് താഴേക്ക് ആ പ്രഷർ വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും നമുക്ക് അങ്ങനെ വെയിൻസ് ബൾജ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ ഇനി ഈ വെയിൻസ് ബൾ ചെയ്ത് നിൽക്കുന്നതോടൊപ്പം നമുക്ക് ഉണ്ടാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകളാണ് അവിടെ കൂടുതലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്കവിടെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവുക അതായത് പുകച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുക ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടാവുക മൂന്നാമതായിട്ട് നമുക്ക് വേദന ഇരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ കാല് കൂട്ടി വെക്കുന്ന സമയത്താണെങ്കിലും വേദന കൂടുതലായിട്ടും അനുഭവപ്പെടുക അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്ലീഡിങ് മോഷൻ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും ക്ലോസറ്റിൽ ഇതിനോടൊപ്പം തന്നെ ബ്ലീഡിങ്ങും പോയിക്കൊണ്ട് ഇരിക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ആ ഒരു ഭാഗത്ത് എന്താ പറയാ നമുക്ക് ഡിസ്കഫർട്ട് വരുമ്പോഴേക്കും എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല പക്ഷെ നമ്മൾ മോഷൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് ശരിക്കും ഫീൽ ചെയ്യും കാരണം ആ ബൾബ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് എനിക്കത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ ബൾജ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഫസ്റ്റ് ടൈമേഴ്സ് ഫസ്റ്റത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ട് അപ്പൊ അത് പെട്ടെന്ന് അതിന് കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയും എന്താ ഭയങ്കര പേടി കിട്ടിയത് അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഉണ്ടാവും സെക്കൻഡും തേർഡും ഡ്രൈ മസ്റ്റർ ആകുമ്പോഴേക്കും എന്തായാലും നമുക്കിത് അനുഭവപ്പെടും ഇത് ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് അടുത്തതായിട്ട് നോക്കാം ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് നേരം ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കൂടുതൽ നേരം അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും കുറച്ച് നേരം അതായത് നമ്മളിപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് ചാൻസ് ഉണ്ടാകും രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമുക്ക് മോഷൻ പോകുമ്പോഴേക്കും ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് സുഗമമായിട്ട് അതിന് പോകാനായിട്ട് പറ്റില്ല നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡിഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് സാധാരണ സ്ത്രീയെക്കാളും കൂടുതലാണ് കാരണം നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഭൂരിഭാഗവും കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ടും കൂടുതലായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഇംപ്ലാന്റേഷൻ കഴിയുന്ന സമയം മുതൽക്കേ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക കോൺസ്റ്റിപേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചീര കഴിക്കുന്നത് അതുപോലെ നട്ട്സ് കഴിക്കുന്നത് വാറ്റുക മറ്റുള്ള ഗ്രെയിൻസ് കഴിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കുന്നതൊക്കെ നിങ്ങളുടെ ഫൈബർ കണ്ടന്റ് ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഫൈബർ കൂടുതലായിട്ട് എത്തുകയാണെങ്കിൽ നമുക്ക് മൈറ്റിന് പോകുമ്പോഴേക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല സുഖമായിട്ട് തന്നെ അത് പോകും കേട്ടോ അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മോഷൻ പാസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അധികം പ്രഷർ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ എപ്പോഴാണ് പൂർണ്ണമായിട്ട് പോകണമെന്ന് തോന്നുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾ പോവുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയിട്ട് പോകും കേട്ടോ അടുത്തൊരു റെമഡി എന്ന് പറയുന്നത് മെഡിസിൻ പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണ് ചിലർ ഇങ്ങനെ മോഷൻ പോവാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഒരു രണ്ട് ദിവസം അടുപ്പിച്ചൊക്കെ മോഷൻ പോകാണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും വയറ് ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ കൊണ്ട് പലരും വയറ് എന്താ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കാറുണ്ട് നിങ്ങൾ പ്രഗ്നൻസി ആകുന്ന സമയത്തൊന്നും അങ്ങനെ വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒന്നും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കരുത് കേട്ടോ ഏത് മെഡിസിൻ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ സമയത്തൊക്കെ നിങ്ങൾ പ്രഗ്നൻറ്റ് അപ്പോൾ ഒരു പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡി എന്തെല്ലാം മെഡിസിൻസ് കഴിക്കുന്നതോ അങ്ങനെയുള്ള മെഡിസിൻസ് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞിട്ട് നിങ്ങൾ മെഡിസിൻ മേടിച്ച് കഴിക്കാൻ നിൽക്കരുത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഫിസിഷ്യനെ പോയി കാണുക പോയതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ട് ഇംപ്ലാനേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ പറയാം കേട്ടോ അതിന് നമുക്ക് കിട്ടുന്നത് ഒരു സിറപ്പായിരിക്കും സിറപ്പ് ആയിക്കോട്ടെ എന്ത് ഏത് ടൈപ്പ് മെഡിസിൻ ആണെങ്കിലും നിങ്ങളത് രാത്രി കഴിച്ചിട്ട് കിടക്കുക പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് രാത്രി കഴിക്കുന്ന മെഡിസിൻ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും രാത്രി ആ മെഡിസിൻ കഴിക്കുമ്പോഴേ അതായത് വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഒക്കെ നമ്മൾ രാത്രി കഴിക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും രാവിലത്തെ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് മോഷൻ പോകുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷണത്തിനെ നമുക്ക് കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കംഫേർട്ടാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് പ്രഗ്നൻസിയുടെ സമയത്തും ഇങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വളരെ പേഴ്സണലായിട്ടുള്ള ഒട്ടും കമന്റ്സിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ മെയിൽ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വണ്ട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിംഗ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കാം ആവശ്യം ഇല്ല കേട്ടോ അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ് ചോദിക്കുന്ന സമയത്ത് എന്താണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പോ ഇത്രയുള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം